ഏകദൈവത്തിൻ്റെ സ്തുതി പ്രഭാതചിന്തയ്ക്കായി ദൈവത്തിൻ്റെ പരിശോധനമാകുന്ന നമുക്ക് ഏൽപ്പിച്ച് നിൽക്കുന്ന വചനം ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പി യേശു തൻ്റെ ശിഷ്യന്മാരോട് തൻ്റെ തന്നെ അനുഗമിക്കുന്ന ശിക്ഷഗണങ്ങളോട് ജനക്കൂട്ടത്തോട് യേശു വിളിച്ചു പറയുകയാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിപ്പീൻ ഒരു വിശ്വാസത്തെ ദൈവം തന്നെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് ആരിലാണ് വിശ്വസിക്കേണ്ടത് ദൈവത്തിൽ വിശ്വസിക്കണം നിങ്ങൾ എന്നിലും വിശ്വസിക്കണം വിശ്വാസം എന്ന് പറയുന്നത് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകും എന്താണ് വിശ്വാസം എന്ന് പറയുന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ് നമ്മൾ എന്താശിക്കുന്നു അത് കിട്ടുമെന്നുള്ള ഉറപ്പ് പിന്നെ അത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് നോക്കിയേ വിശ്വാസം എന്ന് പറയുന്നത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നു നമ്മൾ സ്വർഗത്തിൽ പോകും ദൈവത്തെ നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നു നമുക്കൊരു ദൈവമുണ്ട് അവൻ വീണ്ടും വരുന്നവനാ ആ വിശ്വാസം തന്റെ ജനത്തോട് പറയുകയാണ് അതെ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോ എന്ത് കണ്ടാലും എന്ത് പ്രശ്നങ്ങളുണ്ടായാലും എന്ത് ഉണ്ടായാലും നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കണം കാരണം നി നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാ നമുക്ക് നോക്കാം നമ്മുടെ വിശ്വാസം എങ്ങനെയുള്ളതാ നമുക്ക് നല്ല കാര്യങ്ങളൊക്കെയും വരുമ്പോൾ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കും നമുക്ക് നമുക്ക് ആകായതായുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മളൊക്കെ ചഞ്ചലപ്പെട്ടു പോകും നമ്മളൊക്കെ ഭയപ്പെട്ടു പോകും മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം ഒരു വർഷത്തിനുണ്ടെങ്കിൽ മുന്നൂറ്റി അറുപത്തി ആറ് പ്രാവശ്യം പരിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഭയപ്പെടേണ്ട ഓരോ ദിവസവും നിന്റെ ദൈവം നിന്റെ കാതിൽ വന്ന് പറയുന്നുണ്ട് മകനെ നീ ഭയപ്പെടേണ്ട ഇഷപ്രവാചൻ വിളിച്ചു പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ദ്രമിച്ചു നോക്കണ്ട ഞാൻ നിന്റെ ദൈവമാ ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും നോക്കിയേ ദൈവം എത്ര ഉറപ്പാണ് നമുക്ക് നൽകുന്നത് അമ്പരാൻ പറയുന്നു ഭയപ്പെടണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് നമുക്കറിയുവാനായിട്ട് സാധിക്കും ഒരു അപ്പൻ്റെ കൈ പിടിച്ച് നടക്കുന്ന മകൻ അവൻ ഒരു ഭയപ്പാടുമില്ല കാരണം അവനൊരു വിശ്വാസമുണ്ട് അവൻ്റെ അപ്പനാണ് അവൻ്റെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നത് അവൻ ഏത് വഴി കൂടെ കടന്നു പോകുമ്പോഴും അവന് ധൈര്യമായിട്ട് കടന്നു പോകുന്നു കാരണം എന്താ അവന്റെ അപ്പൻ അവന്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ട് ഈ ഒരു വിശ്വാസം നമുക്കുണ്ടോ അമ്പരാൻ പറയുന്നു ഭയപ്പെടുന്നോട് കൂടെയുണ്ട് ആ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ ആ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ദൈവത്തെ മൗ ദൈവത്തിന് മൗത്തം കരയേറ്റുന്നത് നമ്പരം പറയുന്നത് കഷ്ടകാലത്തിന് വിളിച്ചപേക്ഷിക്കുക ഞാൻ നിനക്ക് ഉത്തരമറുള്ളൂ നമ്മളൊക്കെയും കഷ്ടകാലത്ത് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവരാ എന്നാൽ നമ്മുടെ സുഖകാലത്ത് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നുണ്ടോ ആ സാന്നിധ്യം നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ ഇവിടെ ദൈവത്തിന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാണ് നീ ഭയ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിക്കുന്ന ദൈവമാണ് നിന്റെ ദൈവമാണ് നിന്നോട് കൂടെയുള്ളത് നിന്റെ ദൈവമാണ് നിന്നെ സഹായിക്കുന്നത് അതെ ഞാൻ നിന്നെ ശാക്തീകരിക്കും നീ ബലഹീനനായി എനിക്കറിയാം ഒരാൾ പ്രാർത്ഥിച്ചു അടിയൻ ബലഹീനനാണെങ്കിലും അടിയൻ വിശ്വസിക്കുന്ന ദൈവം ബലവാനായതുകൊണ്ട് ഞാൻ അങ്ങെ സ്തുതിക്കുന്നു പ്രിയമുള്ളവരെ ഓർക്കണം നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ പിൻപറ്റുന്ന ദൈവം അവൻ ബലവാന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു ബലവാനെ അങ്ങ് പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ അങ്ങ് പരിശുദ്ധനാകുന്നു എന്ന് പറയുന്നുണ്ട് എന്താണ് നമ്മൾ അതിൽ കൂടെ ഉദ്ദേശിക്കുന്നത് ദൈവമേ അങ്ങാണ് പരിശുദ്ധൻ ഞാൻ അശുദ്ധനാ ഞാൻ കുറവുള്ളവനാ ഞാനേ ഞാൻ ഏറെ ബലഹീനനാണ് അതുപോലെ തന്നെ പറയുന്നു ബലവാനെ അങ്ങ് പരിശുദ്ധനാ അപ്പോൾ ഞാൻ ബലഹീനനാ ഞാൻ ബലഹീനനാ അങ്ങാണ് ബലവാൻ അങ്ങാണ് മഹത്വമുള്ളവൻ പിന്നെ പറയുന്നു മരണമില്ലാത്തവനേ അങ്ങ് പരിശുദ്ധനാവും അങ്ങാണ് മരണമില്ലാത്തവൻ ഞാൻ മരണമുള്ളവനാ അപ്പോ ഇവിടെ ദൈവത്തിന് പരിശുദ്ധാൽ മാവ് നമ്മളെ ഓർപ്പിക്കുന്നു ആപ്പണ്ണയ നിന്നോട് കൂടെയുണ്ട് വിമിച്ച് നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാണ് ഞാൻ നിന്നെ ശക്തീകരി ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും നിങ്ങൾ നിങ്ങളോർത്തേ ദൈവത്തിൻ്റെ കരങ് മാത്രമേ നീതി ഉള്ളതുള്ളൂ ഭൂമിയിലൊക്കെയും അനീതിയാ എന്നാൽ ദൈവം അതാ പറയുന്നത് ദൈവം നീതിമാനാകുന്നു അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു അപ്പോൾ നീതിയുള്ള ദൈവം നീതിയുള്ള വലം കൈ കൊണ്ട് നമ്മളെ താങ്ങുമ്പോൾ നമ്മൾ നീതിയുള്ളവരായി നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും ഇവിടെ പറയുന്നു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ഞാൻ വിശ്വസിക്കുന്ന ദൈവം എനിക്ക് മതിയായവന് ഞാൻ വിശ്വസിക്കുന്ന ദൈവം എന്നെ എന്നെ വഴി നടത്തുവാൻ മതിയായവന് സംഘടനകാരൻ വിളിച്ചു പറയുന്നുണ്ട് കൂരി ഒരു കൂടി നടന്നാലും ഞാൻ രണ്ടും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടി ഇരിക്കുന്നുവല്ലോ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു ഈ ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിലുണ്ടോ ഈ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടോ യേശു തന്നെ അനുഭവിക്കുന്നതിനോട് പറയുന്നു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിപ്പീൻ വിശ്വസിക്കുന്നവൻ അതെ ദൈവ സന്നിധിയിൽ ഉറപ്പോടെ നിൽക്കണം ഉറപ്പോടെ നിൽക്കുമ്പോഴാണ് ദൈവത്തിന്റെ കൃപ നമ്മളോട് കൂടെ നിൽക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കും ഉറപ്പും ധൈര്യമുള്ളവനായി തീരുവാൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് വചനത്തിരിക്കുന്നു ദൈവം നമ്മളെ സഹായിക്കും